ജയകൃഷ്ണ കാർണവർ സംവിധാനം ചെയ്ത നവാഗതർക്ക് സ്വാഗതം വിജയകരമായി പ്രദർശനം തുടരുകയാണ്. മുകേഷ്, ജ്യോതിർമയി, രജിത് മേനോൻ എന്നിവർക്കൊപ്പം ഷഫ്നയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഷഫ്ന ഇന്ന് എന്റർടൈൻമെന്റ് ന്യൂസിൽ അതിഥിയായി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ഷഫ്ന, എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. എന്താണ് നവാഗതർക്ക് സ്വാഗതം കണ്ട ശേഷം പ്രേക്ഷകരൊക്കെ പറഞ്ഞത്? ഒരു ആവറേജ് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആക്ച്വലി തിയേറ്ററിൻ്റെ പ്രശ്നം കാരണം എല്ലാ സ്ഥലത്തും ഒരേ സമയം റിലീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ റിലീസായ സ്ഥലത്തു നിന്നൊക്കെ സന്തോഷിപ്പിക്കുന്ന റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിമോ അല്ലെങ്കിൽ വലിയ സ്റ്റാർസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫിലിമൊന്നല്ല. ഒരു നോർമൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് മൂവി. അപ്പോൾ അതിന് കിട്ടേണ്ട ഒരു വിജയം കിട്ടിയിട്ടുണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഷഫ്ന, ഒരുപാട് ക്യാമ്പസ് ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, നമ്മളും നിറവും ഒക്കെ അടക്കം. ഏത് രീതിയിലാണ് നവാഗതർക്ക് സ്വാഗതം വ്യത്യസ്തമാകുന്നത്? എന്താണ് ചിത്രത്തെക്കുറിച്ച്, പ്രമേയത്തെക്കുറിച്ചൊക്കെ ഷഫ്നയ്ക്ക് പറയാനുള്ളത്? ആക്ച്വലി ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കലവൂർ രവികുമാർ സാർ, നമ്മൾ ചെയ്തിരിക്കുന്ന ഫിലിം റൈറ്റർ തന്നെയാണ് ഇതും. അപ്പോൾ പക്ഷേ രണ്ടും വ്യത്യസ്തമാണ്. കാരണം ഇതിൽ നവാഗതർക്ക് സ്വാഗതത്തിൽ അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് പറയാൻ കഴിയാത്ത ലവ്, അതുപോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് തന്നെ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ എല്ലാം എല്ലാ റിലേഷൻഷിപ്സിൻ്റെയും ഇൻറ്റിമസി കാണിക്കുന്ന ഒരു മൂവിയാണ്. ഇതിൽ എൻ്റെ ക്യാരക്ടർ നെയിം വീണ എന്നാണ്. എൻ്റെ പേരായിട്ട് വരുന്നത് രജിത് മേനോൻ. ഈ വീണയോടുള്ള സ്നേഹം പറയാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരനാണ് വീണയെ എല്ലായിടത്തും ഫോളോ ചെയ്ത്. അതുപോലെ വീണ കോളേജിൽ ചെന്നപ്പോൾ ആ കോളേജിൽ തന്നെ പ്രശാന്ത് എന്ന ക്യാരക്ടർ വരികയാണ്. ഈ പ്രശാന്തിൻ്റെ ലവ് മനസ്സിലാക്കി അപ്പേട്ടൻ എന്ന ക്യാരക്ടർ, അതായത് മുകേഷ് ഏട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, അതുപോലെ ആ കോളേജിലുള്ള മുകേഷ് ഏട്ടൻ്റെ മക്കൾ അപ്പേട്ടൻ എന്ന് വിളിക്കുന്നത് തന്നെ അച്ഛനും ചേട്ടനും പോലത്തെ റിലേഷൻ മുകേഷ് ഏട്ടന് കൊടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ സ്റ്റുഡൻസ് ഉണ്ട് മുകേഷ് ഏട്ടൻ്റെ കൂടെ. അവരെല്ലാവരും രജിത്തിനെ സപ്പോർട്ട് ചെയ്ത് വീണയുടെ അടുത്ത് അടുപ്പിക്കുന്ന ഒരു സ്റ്റോറി. അതുപോലെ തന്നെ അപ്പേട്ടനൊരു സ്റ്റോറിയുണ്ട്. അത് കൂടാതെ വേറെ ലവ് സ്റ്റോറീസ് പോകുന്നുണ്ട്, വേറെ ഫ്രണ്ട്ഷിപ്സ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആ ഒരു ക്യാമ്പസിനകത്ത് നടക്കുന്ന ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും ഈ ഒരു ഫിലിമിൽ കാണിക്കുന്നുണ്ട് ഒരേ സമയത്ത്. ക്യാമ്പസിലെ ഷൂട്ടിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഷഫ്ന? ശരിക്കും നല്ല എൻജോയിങ് ആയിരുന്നു. പുതിയ ഡയറക്ടറാണെങ്കിലും സാറിന് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു. മുകേഷ് ഏട്ടൻ്റെ കൂടെ ചെയ്യുന്ന സെക്കൻഡ് ഫിലിം. പിന്നെ എൻ്റെ ക്യാമറാമാൻ ദിലീപ് രാമനാണ്. സാറിൻ്റെ പ്ലസ് ടു ഞാനും സാറും ചെയ്തിരുന്നു, അതിൻ്റെ സെക്കൻഡ് ഫിലിമാണ് ഞങ്ങളുടെ. എൻ്റെ കൂടെ പ്ലസ് ടുവിൽ ഉണ്ടായിരുന്ന ദീപക് ഉണ്ടായിരുന്നു, പിന്നെ രജിത്, വിനയ്, പിന്നെ പുതിയ കുറേ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ക്യാമ്പസ് പോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക്. വി എൻജോയ്ഡ് എ ലോട്ട്. ഷഫ്ന, എല്ലാവർക്കും അറിയാം ചിന്താവിഷ്ടയായ ശ്യാമളയിലൂടെ ബാലതാരമായിട്ടാണ് വന്നത്. അതിനുശേഷം കഥ പറയുമ്പോൾ നല്ലൊരു ബ്രേക്ക് സമ്മാനിച്ചു, അതിൻ്റെ തമിഴ് പതിപ്പിലും അഭിനയിച്ചു. ആഗതനും ആത്മകഥയും ഒപ്പം കന്മഴ പെയ്യും മുമ്പേ പ്ലസ് ടു അടക്കമുള്ള കുറേ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു അല്പം സൂക്ഷ്മതയോടെയാണ് കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഓഫറുകളൊക്കെ കഥാപാത്രങ്ങളൊക്കെ സ്വീകരിക്കുന്നത്? ഞാൻ വളരെ സെലക്റ്റീവായിട്ടാണ് ഞാൻ ഫിലിംസ് ചെയ്യുന്നത്. ഞാൻ കാരണം മെയിൻലി സ്റ്റഡീസ് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ കിട്ടുന്ന ഫിലിംസ് എല്ലാം ചെയ്യാതെ പ്രേക്ഷകരുടെ മനസ്സിലൊരു സ്ഥാനം പിടിക്കുന്ന ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുത്ത് ചെയ്യുകയാണ്. ഞാൻ മാത്രമല്ല സെലക്ട് ചെയ്യുന്ന, വീട്ടിലെല്ലാവരുടെയും ഇഷ്ടവും സമ്മതമൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. ഇനി പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണ് ഷഫ്ന? ഞാനിപ്പോൾ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കെ മധു സാറിൻ്റെ ബാങ്കിങ് ഹവേഴ്സ് 10 to 4. സാറിൻ്റെ സീരീസ് പോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ്. സാലു ചേട്ടനാണ് ക്യാമറ. പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ് സുമേഷ്, അമൽ. ഇതിൽ ശരിക്കും ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 35-40 ആർട്ടിസ്റ്റ് ഉണ്ട് ഈ ഫിലിമിൽ. എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ് റോൾസ് ഉണ്ട്. ശരിക്കും ഭയങ്കര സസ്പെൻസ്. ഞങ്ങൾ പോലും ത്രിൽഡാണ്, എന്താണ് ഇതിൻ്റെ സസ്പെൻസ് എന്ന് അറിയാണ്ട്. കാരണം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ലേറ്റ് നൈറ്റും ശരിക്കും ഒരു എന്താ പറയുക ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്നൊരു ഫീലാണ്. കാരണം എത്രയും ആർട്ടിസ്റ്റ് ഒരുമിച്ചിരിക്കുമ്പോൾ വി ആർ റിയലി എൻജോയിങ് ഇറ്റ്. നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിലും കൂടിയാണ് ഞാനിപ്പോൾ. എന്തായാലും എല്ലാ ആശംസകളും ഷഫ്ന. എൻ്റർടൈൻമെൻറ് ന്യൂസിൽ വന്നതിന് വളരെയധികം നന്ദി. നവാഗതർക്ക് സ്വാഗതം. കൂടുതൽ മികച്ച പ്രതികരണം നേടട്ടെ, നല്ല വിജയകരമായി ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഷഫ്നയ്ക്കും നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളും തേടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു ഇടം.